Hello friends, warm welcome to Englane English Classroom. Dears, you have been discussing the lessons in the focus area. We have already discussed the first poem, that is The Ballad of Father Gilligan. Today we are going to discuss the next poem. There are only two poems, rendu poemalu namakkariyam, adile rendamathe poem aanu, that is Lines Written in an Early Spring. ശ്രദ്ധിക്കണേ, നന്നായി ശ്രദ്ധിക്കണേ. ഫസ്റ്റ് പോയത്തെ ചെയ്തത് എന്താ നമുക്കറിയാലോ. ആദ്യം നമ്മളത് കറക്റ്റ് എന്താ നമ്മൾ പഠിച്ചു, അനലൈസ് ചെയ്ത് പദ്യത്തിൻ്റെ എല്ലാ തലങ്ങളും. അതിനുശേഷം പിന്നെ അതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളും അപ്രീസിയേഷനൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടു. അതേപോലെ തന്നെയാണ് ഈ പോയം ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യണേ. നമുക്ക് ഈ രണ്ട് പോയം കഴിയുന്നതോടുകൂടി നമുക്ക് ആ 9 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. റെഡിയല്ലേ? ഓക്കെ. ഇനോ ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ് ഇസ് എ പോയം which celebrates the relation between man and nature. നമുക്കറിയുന്ന കാര്യമാണത്, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഉദ്ഘോഷിക്കുന്ന ഒരു കവിതയാണ് ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ്. അത് എഴുതിയതാരാ? ബൈ ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് പോയറ്റ് ഓഫ് നേച്ചർ, വില്യം വേഴ്സ്വർത്ത്. പ്രകൃതിയുടെ കവിയായിട്ട് അറിയപ്പെടുന്ന വില്യം വേഴ്സ്വർത്താണ് അത് എഴുതിയത്. നമുക്കറിയാം, ഇറ്റ് ഓൾസോ പ്രൈസിസ് ദ ഗ്ലോറി ഓഫ് നേച്ചർ. പ്രകൃതിയുടെ മഹാത്മ്യം, ശോഭയൊക്കെയാണ് അത് അതിലൂടെ എന്ത് പുകഴ്ത്തുന്നത്, ഈ കവിത പാടി പുകഴ്ത്തുന്നത്. ദ പോയറ്റ് റിജോയിസസ് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് നേച്ചർ. കാഴ്ചകളും അതുപോലെ പ്രകൃതിയിലെ കാഴ്ചകളും അതുപോലെ തന്നെ ശബ്ദങ്ങളും ഒക്കെ അദ്ദേഹം ആസ്വദിക്കുകയാണ്, വല്ലാതെ അദ്ദേഹത്തെ ആനന്ദിപ്പിക്കുകയാണ് ഈ ശബ്ദങ്ങളും അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ലെമൻസ് ഓൺ വാട്ട് man has made of man. മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്. അവിടെ മനുഷ്യൻ മനുഷ്യനോടും പ്രകൃതിയോടും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട്. നമുക്കറിയാലും കാര്യങ്ങളാണ് നമ്മളൊരു ഇൻട്രക്ഷനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നൗ തീം എന്താണ്, ചുരുക്കി തീം നമുക്ക് എങ്ങനെ പറയാം നോക്കണേ. ദ പോയം സെലിബ്രേറ്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. ഇറ്റ് ഓൾസോ പ്രൈസിസ് ദ ഗ്ലോറി ഓഫ് നേച്ചർ. രണ്ട് കാര്യം നമ്മൾ പഠിച്ചാൽ, നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഓക്കെ, എഴുതിയെടുക്കണം, നന്നായി പഠിക്കും വേണം കേട്ടോ. റൈറ്റ്, ഓക്കെ. നൗ ഡിയേഴ്സ്, ലെറ്റ് എസ് കം ടു ദ പോയം. ബിഫോർ ദാറ്റ് ലെറ്റ് എസ് സീ ദ പോയറ്റ്. നമ്മൾ കണ്ടതാണ്, ഇതൊക്കെ ഒന്നും കൂടി ഓർമ്മാക്കാൻ അത് കാണിക്കുന്നത്. വില്യം വേഴ്സ്വർത്ത് നമുക്കറിയാം, ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റാണ്. ലിറിക്കൽ ബലാഡ്സ് എ കളക്ഷൻ ഓഫ് പോയംസ് റിട്ടൺ ബൈ വില്യം വേഴ്സ്വർത്ത് ആൻഡ് സാമുവൽ ടെയ്ലർ കോളിഡ്ജ് മേഡ് ഇം എ മേജർ ഫിഗർ ഇൻ ദ ലിറ്ററി സർക്കിൾ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണിത്, പിന്നെ വർക്കാണ് ലിറിക്കൽ ബലാഡ്സ്. നമുക്കറിയാം അതൊക്കെ. അദ്ദേഹത്തിന് അത് സാമുവൽ കോളിഡ്ജുമായിട്ട് കൂടി ചേർന്നാണ് എഴുതിയത്, അതൊക്കെ നമുക്കറിയുന്നതാണ്. ഹി ബിക്കെയിം ദ പോയറ്റ് ലോറിയറ്റ് ഇൻ 1843. ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് ഡാഫഡിൽസ്, ലൂസി ഗ്രേ ആൻഡ് ദ പ്രിലൂഡ്. ഒക്കെ നമുക്കറിയുന്നതാണ്. ഇൻ സിമ്പിൾ ഓർഡിനറി ലാംഗ്വേജ്, അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഏതാണ്, സാധാരണക്കാരൻ്റെ ഭാഷയാണ്. വേഴ്സ്വർത്ത് പ്രസൻസ് നേച്ചർ ആസ് ആൻ ആൻറ്റിഡോട്ട് ടു ദ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ നല്ലതല്ലാത്ത സ്വാധീനത്തിനെതിരെയുള്ള ഒരു മറുമരുന്നായിട്ട്, ആൻറ്റിഡോട്ട് എന്ന് പറഞ്ഞാൽ മറുമരുന്നാണ്, പ്രകൃതിയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഹി ഈസ് നോൺ ആസ് ദ പോയറ്റ് ഓഫ് നേച്ചർ. പോയറ്റ് ഓഫ് നേച്ചർ എന്ന് അറിയപ്പെടുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ ഇനി വായിക്കുമ്പോൾ ആ തലത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു വ്യക്തത കിട്ടും. അതിന് വേണ്ടി അദ്ദേഹത്തെ കാണിച്ചത് ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് വീഡിയോയിലായിട്ട് പാഠം വരെ കറക്റ്റായി ചർച്ച ചെയ്തിട്ടുണ്ട്. സംശയങ്ങളുള്ള ആളുകൾ ഇത് കാണുന്നതിന് മുമ്പ് അതൊന്ന് കണ്ടാൽ നല്ലതാണ്. റെഡിയല്ലേ? ഓക്കെ. നൗ ഡിയേഴ്സ്, നമ്മൾ കവിതയിലേക്ക് ഇറങ്ങുകയാണ്. പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യും. I had a thousand blended notes while in a grove I sat reclined. In that sweet mood when pleasant thoughts bring sad thoughts to the mind. വായിച്ചർത്ഥം ആലോചിച്ച് നോക്കണേ. To a fireworks did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. ഇത് ഈ നമ്മൾ ഈ ഒരേ കളറിൽ കൊടുത്തു നോക്കുന്നു, ജസ്റ്റ് ശ്രദ്ധിക്കണം മക്കളെ. To primrose tufts in that green bar the periwinkle trailed its wreaths, and 'tis my faith that every flower enjoys the air it breathes. The birds around me hopped and played, their thoughts I cannot measure, but least motion which they made, it seemed a thrill of pleasure. The budding twigs spread out their fan to catch the breezy air,
and I must think do all I can that there was pleasure there. If this belief from heaven be sent, if such be nature's holy plan, have I not reason to lament what man has made of man? Right, dears? കൂടെ വായിച്ചിട്ടുണ്ടാവും, കുറേ വട്ടം വായിച്ചതാണ്, അവസാന കളറിൽ കൊടുത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതൊക്കെയാണുള്ള വാക്കുകൾ. ബ്ലെൻഡഡ് എന്ന് പറഞ്ഞാൽ മിക്സഡ് എന്നാണ്, കൂടിക്കലർന്ന എന്നാണ്. നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ടോൺ അല്ലെങ്കിൽ മ്യൂസിക്കൽ സൗണ്ട് എന്നൊക്കെയാണ്. ഗ്രവ് എന്ന് പറഞ്ഞാൽ തോപ്പാണ്. സ്റ്റേറ്റിൻ്റെ ഇവിടുത്തെ അർത്ഥം സാറ്റിസ്ഫൈഡ് എന്നാണ്, സംതൃപ്തമായ എന്നാണ്. റിക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ചാരിക്കിടക്കുക എന്നൊക്കെയാണ് അർത്ഥം, കണ്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷ് മീനിങ് ഇവിടെ ഉണ്ട്. ഗ്രീവ് എന്ന് പറഞ്ഞാൽ ടു ഫീൽ ഇൻറ്റൻസ് സോറോ, തീവ്രമായ ദുഃഖം അനുഭവിക്കുന്നതിനാണ് ഗ്രീവ് എന്ന് പറയാം. ഫെയർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ, സുന്ദരമായ എന്നാണ്. പ്രിംറോസ് എന്ന് പറയുന്നത് എ വൈൽഡ് പ്ലാന്റ് വിച്ച് ഹാസ് പെയിൽ എല്ലോ ഫ്ലവേഴ്സ് ഇൻ ദ സ്പ്രിംഗ്സ്, വസന്തകാലത്ത് ഒരു നേരിയ മഞ്ഞ നിറത്തോട് കൂടിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പ്രിംറോസ്. ടഫ്സ് എന്ന് പറഞ്ഞാൽ ബെഞ്ച്, ചണ്ട്, കുല എന്നൊക്കെയാണ് അർത്ഥം. ബവർ എന്ന് പറഞ്ഞാൽ പ്ലസൻറ്റ് ഷേഡി പ്ലേസ് അണ്ടർ ട്രീസ്. ഇതിൻ്റെ ഒക്കെ ഇമേജസ് നമ്മൾ ആ പാഠത്തിൽ വിട്ടിട്ടുണ്ട് കേട്ടോ, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ചേർച്ച എടുക്കാത്തത്. പിന്നെ വളരെ ഒരു വള്ളിക്കുടിലാണ് ബവർ എന്ന് പറഞ്ഞാൽ, മരത്തിൻ്റെ അടുക്കുള്ള നിലയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ വള്ളിക്കുടിലാണ്. പെറിവിങ്കിൾ എന്ന് പറഞ്ഞാൽ അൻ എവർഗ്രീൻ പ്ലാന്റ് വിത്ത് സ്മോൾ ബ്ലൂ ഫ്ലവേഴ്സ്. പിന്നെ ഒരു ചെറിയ ഏതാണ് പിന്നെ പൂക്കളുള്ള ഒരു എല്ലാ കാലത്തും ഉള്ള ഒരു പിന്നെ ചെടിയാണ്. ട്രെയിൽഡ് എന്ന് പറഞ്ഞാൽ ഡ്രൂ എന്നാണ്, എന്ന് പറഞ്ഞാൽ വലിച്ചിഴക്കുക എന്നതിന് അർത്ഥമുണ്ട്. ഇവിടെ വേണമെങ്കിൽ പടർത്തുക എന്നുള്ള അർത്ഥം കൊടുക്കാം. ഇഴച്ചു വലിക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് ഉദ്ദേശിച്ച ഒരു പെർസോണിഫിക്കേഷൻ്റെ ഒരു സെൻസ് ഉണ്ട് അവിടെ. റീത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാരം എന്നൊക്കെ അതിൻ്റെ അർത്ഥം, റീത്ത് നമുക്കറിയുന്നതാണ്. ടിസ് എന്ന് പറഞ്ഞാൽ ആർക്കൈക് യൂസേജ് ആണ്, അത് നമ്മൾ ഇറ്റീസ് എന്ന അതിൻ്റെ അർത്ഥം ടിസ് എന്നത് വായിക്കുക, ടിസ്. ബഡിങ് ടിക്സ് എന്ന് പറഞ്ഞാൽ സെൻഡിങ് ഷൂട്ട്സ് ഡ്രോയിങ് ഫ്രം എ ബ്രാഞ്ച്, അതായത് പിന്നെ ഇങ്ങനെ പുതിയതായിട്ട് എന്ത് ചെയ്യുന്ന ഉണ്ടായി വരുന്ന ചെറിയ ഷൂട്ടുകളെയാണ്, മുളയാണ് ഇവിടെ ബഡിങ് ടിക്സോട് ഉദ്ദേശിക്കുന്നത്. ടിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ കൊമ്പാണ്, ബ്രാഞ്ച് എന്ന് പൊട്ടും ചെറിയ പിന്നെ കൊമ്പിനാണ് ചെറിയ ചുള്ളി എന്നൊക്കെ നമ്മൾ പറയുന്നത് ടിഗ് എന്ന് പറയാം. ബഡിങ് ടിക്സ് എന്ന് പറഞ്ഞാൽ അതിമേലെ ഇങ്ങനെ മരത്തുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്ന പുതിയതായിട്ട് വരുന്ന ചെറിയ മുള എന്നല്ലേ നമ്മൾ പറയാം, പുതിയതായിട്ട് വരുന്ന നാമ്പിനാണ് ബഡിങ് ടിക്സ് എന്ന് പറയാം. ഫാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ടെൻഡർ ലീഫാണ്, എന്ന് പറഞ്ഞാൽ ഇല എന്നാണ്. ത്രിൽ എന്ന് പറഞ്ഞാൽ ട്രംബ്ലിങ് ഓർ ക്വിവറിങ് കോസ്ഡ് ബൈ ഇമോഷൻ, വൈകാരികമായിട്ട് അങ്ങേയറ്റ ആവേശമുള്ള ഒരു അവസ്ഥയാണ് ത്രിൽ. ലെമൻ്റ് എന്ന് പറഞ്ഞാൽ നൗണാണെങ്കിൽ പാഷനേറ്റ് എക്സ്പ്രഷൻ ഓഫ് ഗ്രീഫ് ഫോർ സോറോ, വല്ലാത്ത വൈകാരികമായ ഒരു സങ്കടത്തിൻ്റെ പ്രകടനത്തിനാണ് എന്തെന്ന് പറയാം ലെമൻ്റ് എന്ന് പറയാം. വേർബ് ആകുമ്പോൾ വിരപിക്കുക എന്നർത്ഥം വരും. ഇത്രയും കാര്യങ്ങളൊക്കെ ആയല്ലോ, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, അർത്ഥമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം, ശ്രദ്ധിക്കണേ. ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ് വൈൽ ഇൻ എ ഗ്രവ് ഐ സേറ്റ് റിക്ലൈൻഡ്. ഒന്ന് തിരിച്ച് പറഞ്ഞാൽ ഞങ്ങൾ, വെൻ ദ പോയറ്റ് വാസ് സിറ്റിംഗ് കണ്ടൻ്റഡ്ലി റിക്ലൈൻഡ് എവിടെ ഇൻ എ ഗ്രവ് ഹി ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ്. അങ്ങനെയാണ് നമ്മൾ പ്രോസാക്കി വരുമ്പോൾ വരിക. ഞാൻ മലയാളം പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ, അദ്ദേഹം വളരെ സംതൃപ്തിയോടുകൂടി ഒരു തോപ്പിൽ ചാരിക്കടക്കുമ്പോൾ വ്യത്യസ്തമായ പാട്ടുകൾ, സംഗീതങ്ങൾ അല്ലെങ്കിൽ പാട്ടുകൾ, ശബ്ദങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പ്രകൃതിയിലെ ഗാനങ്ങൾ, പ്രകൃതിയിലെ പാട്ടുകൾ, അതായത് വ്യത്യസ്തങ്ങൾ എന്നാണ് ആയിരക്കണക്കിന് പാട്ടുകൾ, ഇടകലർന്ന പാട്ടുകൾ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞു എന്നാണ്. ഒരു കവിയാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മാതിരിയല്ല ചിന്തിക്കുക, പ്രകൃതിയിലെ എല്ലാ ശബ്ദത്തെയും അത് പക്ഷികളുടെ പാട്ടാണ് മറ്റ് സൗണ്ടുകളാണ് അതിനൊക്കെ അവരെന്തായിട്ടാണ് കാണുക, നോട്ട്സായിട്ടൊക്കെ. നോട്ട് നമ്മൾ പറഞ്ഞല്ലോ മ്യൂസിക് എന്നുള്ള സെൻസൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ടോൺ എന്നൊക്കെ സെൻസാണ്. കേട്ടു, മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഒറ്റ വാക്ക് മറ്റു തലത്ത് പറഞ്ഞാൽ പ്രകൃതിയിലെ എല്ലാ സൗണ്ടിനെയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം ആസ്വദിക്കുന്നു എന്നാണ് അർത്ഥം. ഹി ക്യാൻ എൻജോയ് വാട്ട് എവർ ഹി ഹിയേഴ്സ് ഫ്രം നേച്ചർ, പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെ കേൾക്കുന്നുണ്ടോ, വാട്ട് ഈസ് ദർ ഇൻ നേച്ചർ, എല്ലാ കാര്യങ്ങളും അദ്ദേഹം ആസ്വദിക്കുന്നു എന്നാണ് അർത്ഥം. ക്ലിയർ ആയല്ല. വെൻ once the poet was sitting reclined happily or in a contented mood in a grove he heard a thousand blended notes ennaan adinte artham. ready alle tones appo manasilayittundavalla. oru divasam thoppil
ചാരി സന്തോഷത്തോടുകൂടി അത് മനസ്സംതൃപ്തിയോടുകൂടി എന്ത് ചെയ്യുമ്പോൾ ചാരിക്കിടക്കുമ്പോൾ ആയിരക്കണക്കിന് വ്യത്യസ്തമായ ടോണുകൾ സംഗീതത്തിൻ്റെ ഈണങ്ങൾ അല്ലെങ്കിൽ പിന്നെ മ്യൂസിക് അദ്ദേഹം കേട്ടു എന്നാത്ത മ്യൂസിക് കൊണ്ട് ഉദ്ദേശിച്ച പ്രതികരണ സൗണ്ടുകളാണ് കേട്ടോ, അതറിയാലോ. ഇനി ഇൻ ദ സ്വീറ്റ് മൂഡ് വെൻ പ്ലസൻ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. നമ്മൾ മോളിന്ന് മനസ്സിലാക്കി, അതായത് സെയ്ട്രിക്ലെ നമ്മൾ മനസ്സിലാക്കി അദ്ദേഹം ബ്ലിസ്ഫുൾ മൂഡിലായിരുന്നു എന്ന് മനസ്സിലായി, നല്ലൊരു ആനന്ദമുള്ള മൂഡിലായിരുന്നു നമുക്ക് മനസ്സിലായി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് പ്ലസൻ്റ് തോട്ട്സ് ബ്രോട്ട് സാഡ് തോട്ട്സ് ടു ഹിസ് മൈൻഡ്. പ്ലസൻ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് നല്ല സന്തോഷകരമായ ചിന്തകൾ സങ്കടകരമായ ചിന്തകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കൊണ്ടുവന്നു എന്ന അതിൻ്റെ അർത്ഥമല്ലേ. അപ്പോൾ കൊണ്ടുവന്നു മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈ സന്തോഷത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തോ ചിന്തകൾ, ദുഃഖകരമായ ചിന്തകൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു, വേട്ടയാടി എന്നാണ് അതിൻ്റെ അർത്ഥം. റെഡി അല്ലേ? അപ്പോൾ അത് വിശദമായിട്ട് അടുത്തതിൽ വരുന്ന നിങ്ങൾക്ക് അറിയുന്നത് അത്. ഇതിനി പറയേണ്ടതില്ലല്ലോ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വൺസ് വെൻ ദ പോയറ്റ് വാസ് സിറ്റിംഗ് കണ്ടൻറ്റഡ്ലി ഇൻ എ ഗ്രൗ ഹി ഹേർഡ് 1000 മിക്സഡ് നോട്ട്സ് മിക്സഡ് ടോൺസ്. ക്ലിയർ ആയല്ലോ. ആൻഡ് ഹി വാസ് ഇൻ എ സ്വീറ്റ് മൂഡ് അറ്റ് എ ടൈം പ്ലസൻറ്റ് തോട്ട്സ് ബ്രോട്ട് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ് എന്നാണ് അർത്ഥം. ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഒരു തലത്തിൽ അദ്ദേഹം അറ്റ് എ ടൈം ഹീസ് ഹാപ്പി ആൻഡ് ഹീസ് സാഡ് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. റെഡി അല്ലേ? അതെന്തുകൊണ്ട് നോക്കാം, അടുത്തതിൽ വരുന്നുണ്ട്. പറയേണ്ടല്ലോ, ക്ലിയർ ആണല്ലോ. ഇവിടെ നോട്ട്സ് തോട്ട്സ് രണ്ടൊരേ സൗണ്ടാണ്, റൈമിംഗ് ആണ്. റിക്ലൈൻഡ് മൈൻഡ് ഒരേ സൗണ്ടാണ്, റൈമിംഗ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. ടു ഹാവ് ഫയർവർക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. ഒക്കെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്ന മാതിരി ശ്രദ്ധിക്കണേ. ഇവിടുന്ന് കൊണ്ടൊരു നേച്ചർ ലിങ്ക്ഡ് ദ ഹ്യൂമൻ സോൾ ദാറ്റ് റാൻ ത്രൂ ദ പോയറ്റ് ടു ഹെർ ഫയർവർക്സ്. അതാണ് അതിൻ്റെ പ്രോസസ് വരെ സിമ്പിളാണ്. നേച്ചർ ലിങ്ക്ഡ് ദ ഹ്യൂമൻ സോൾ ദാറ്റ് റാൻ ത്രൂ ദ പോയറ്റ്. മീൻ എന്ന് പറഞ്ഞ പോയറ്റാണ്, റാൻ ത്രൂ ദ പോയറ്റ് ടു ഹെർ ഫയർവർക്സ്. അതായത് പ്രകൃതി കവിയിലൂടെ ഓടുന്നാലേ കവിയിലുള്ള നേരത്തുള്ളൂ ആത്മാവിനെ, മനുഷ്യാത്മാവിനെ തൻ്റെ സുന്ദരമായ വാക്കുകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇപ്പോൾ പ്രകൃതിയുടെ ഒരാളായിട്ടാണ് കാണുന്നത്, നമുക്കതറിയും. അതുകൊണ്ട് അത് പേഴ്സണിഫിക്കേഷൻ ആക്കുക, പിന്നെ നമ്മൾ പറയും. പിന്നെ നേരെ ആശയം മാത്രം ആലോചിക്കുക ഒന്നും കൂടി. അതായത് ഇങ്ങനെ കൊണ്ടുവരണ്ട, മനസ്സിലായി ഉണ്ടാവല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നത് മാറ്റി സുഖമായിട്ട് എഴുതാൻ പറ്റും. നേച്ചർ ലിങ്ക്ഡ് ദ ഹ്യൂമൻ സോൾ ദാറ്റ് റാൻ ത്രൂ ദ പോയറ്റ്. പോയറ്റിലൂടെ ഓടുന്നതെന്ന് പറഞ്ഞാൽ പോയറ്റിലുള്ളതെന്നേ അർത്ഥമുള്ളൂ ആത്മാവിനെ, മനുഷ്യാത്മാവിനെ പ്രകൃതി ബന്ധിപ്പിച്ചിട്ടുണ്ട്. എന്തുമായിട്ടാണ്? ടു ഹെർ ഫയർവർക്സ്, അവളുടെ സുന്ദരമായ വർക്കുകളുമായിട്ട് എന്ന അർത്ഥം. പിന്നെ അവർ ചെയ്ത കാര്യങ്ങളുമായിട്ടുള്ള അർത്ഥമാണ്. അതെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പ്രകൃതി ചെയ്തുകൊണ്ടൊക്കെ സെൻസിലാണ് ഇപ്പോൾ പിന്നെ അദ്ദേഹം കൊണ്ടുവരുന്നത്. അദ്ദേഹം ഒരു പാന്തേശ്യം എന്നൊക്കെ നിങ്ങൾക്ക് പറയും, കേട്ടിട്ടുണ്ട്. വിശദീകരിച്ച നേരം കളി നമുക്ക് അറിയുന്നത് അതൊക്കെ. അപ്പോൾ നമ്മളൊക്കെ പ്രകൃതിൻ്റെ ഭാഗമാണ്. ഇത് കവിയിലൂടെ ഉള്ള കവിയിലുള്ള ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്തായി അർത്ഥമാ? ലോകത്തുള്ള എല്ലാ മനുഷ്യര ആത്മാവും പ്രകൃതിയുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. ക്ലിയർ ആണല്ലോ. നമ്മളൊക്കെ വി ആർ ദ പാർട്ട് ഓഫ് നേച്ചർ, നമ്മളൊക്കെ പ്രകൃതിൻ്റെ ഭാഗമാണ്. ക്ലിയർ ആണല്ലോ. എന്നിട്ട് അദ്ദേഹം പറയാം, ആൻഡ് മറ്റും സംശയങ്ങളില്ലല്ലോ ഒന്നുകൂടി. നേച്ചർ ലിങ്ക്ഡ് ദ ഹ്യൂമൻ സോൾ ദാറ്റ് റാൻ ത്രൂ ദ പോയറ്റ് ആൻഡ് എനി ഹ്യൂമൻ ബീങ്, എല്ലാ മനുഷ്യന്മാരെയും ആത്മാവ് അവിടെ അങ്ങനെ സെൻസ് അവിടെ ഉണ്ട്. ടു ഹെർ ഫയർവർക്സ്, സംശയമൊന്നുമില്ലല്ലോ. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. എന്താ അദ്ദേഹത്തെ കൂടുതൽ ദുഃഖിപ്പിച്ചത് എന്താണ്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത, അതായത് മനുഷ്യണ്ടായ കാലം മുതലേ പ്രകൃതിക്കെതിരെ മനുഷ്യർക്കെതിരെ അതിൽ കുറേ കാര്യം, ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അത് വയലൻസ് ആവാം, പ്രകൃതിയോടുള്ള അക്രോസിറ്റീസ് ആവാം, എന്തോ ആവാം, ഇതൊക്കെ അദ്ദേഹത്തെ അതിങ്ങനെ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നിയതാണ്. പ്രകൃതി ഇത്ര സുന്ദരമായിട്ട് കാര്യങ്ങളൊക്കെ മനുഷ്യന് വേണ്ട എല്ലാ സന്തോഷങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്രകൃതിയിലുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ആ പ്രകൃതിയോടും അതുപോലത്തെ മനുഷ്യനോടൊക്കെ അവൻ ചെയ്യുന്ന വേണ്ടാത്തരങ്ങൾ, അതല്ലെങ്കിൽ അക്രമങ്ങൾ,
അത് അദ്ദേഹത്തെ വല്ലാതെ എന്ത് ചെയ്തു, ദുഃഖിപ്പിച്ചു എന്നാണ് അർത്ഥം. പരീക്ഷ ആവശ്യം വെച്ച് മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ കേട്ടോ, നല്ല കൂടുതൽ വിശദീകരണമൊക്കെ പാഠത്തിലുണ്ട്, നിങ്ങൾ കേട്ടാൽ മതി, സംശയം ഉണ്ടാവില്ലല്ലോ. അപ്പം മാൻ, അതായത് പ്രകൃതിയിലെ എല്ലാ സംഗതികളും ദേ ലിവ് ഓർ ദേ എക്സിസ്റ്റ്, ദേ കോ എക്സിസ്റ്റ്, ദേ എക്സിസ്റ്റ് ഇൻ ഹാർമണി, ബട്ട് ഇറ്റ് ഈസ് എ മാൻ ഹൂ ഡിസ്റ്റർബ്സ് ദ ഹാർമണി ഓഫ് നേച്ചർ. പ്രകൃതിൻ്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അത് ആ ഒരു സൗഹാർദ്ദ അവസ്ഥ ഇല്ലാതാക്കുന്നത്, തടസ്സപ്പെടുത്തുന്നത് മനുഷ്യൻ മാത്രമാണ്. അതാണ് ഈ വരിൻ്റെ സെൻസ്. ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിളാണ്. എന്നൂടി ഒന്ന് പറഞ്ഞു നോക്ക്, നേച്ചർ ലിങ്ക്ഡ് ദ ഹ്യൂമൻ സോൾ ദാറ്റ് റാൻ ത്രൂ ദ പോയറ്റ് ടു ഹെർ ഫേവർസ് ആൻഡ് വാട്ട് ഗ്രീവ്ഡ് ദ പോയറ്റ്. പോയറ്റിനെ ദുഃഖിപ്പിച്ചത് എന്താണ്? ദ തോട്ട് ഓഫ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ടു മാൻ. ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ, വളരെ സിമ്പിളായിട്ട്, വളരെ ഈസിയാണ്. പാരഫ്രേസിംഗ് ഒക്കെ കുറച്ച് സിമ്പിൾ, അത് ഇങ്ങനെ നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ. ത്രൂ പ്രിംറോസ് ടഫ്സ് ഇൻ ദ ഗ്രീൻ ബവർ ദ പെറിവിങ്കിൾ ഷെയ്ഡ് ഇറ്റ്സ് റീത്ത് ആൻഡ് ഇറ്റ്സ് ടിസ് ടിസ് എന്ന് വായിച്ചാൽ മതി. ടിസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇറ്റ് ഇസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്രീത്സ്. ശ്രദ്ധിക്കണേ, നോക്കണേ. ഇൻ ദാറ്റ് ഗ്രീൻ ബവർ ദ പെറിവിങ്കിൾ ട്രേഡ് ഇറ്റ്സ് റീത്ത്സ് ത്രൂ പ്രിംറോസ് ടഫ്സ് എന്നാണ് അതിൻ്റെ സെൻസ് വരെ. ഒന്നും കൂടി, ഇൻ ദാറ്റ് ഗ്രീൻ ബവർ ദ പെറിവിങ്കിൾ ട്രേഡ് ഇറ്റ്സ് റീത്ത്സ് ത്രൂ പ്രിംറോസ് ടഫ്സ്. പ്രിംറോസിൻ്റെ അതുപോലെ തന്നെ ആ പെറിവിങ്കിളിൻ്റെ റീത്ത് എന്താണെന്നൊക്കെ അതിൻ്റെ ഒക്കെ ഇമേജുകൾ നമ്മൾ പാഠത്തിലുണ്ട് കേട്ടോ. സംശയമുള്ളത് കണ്ടാൽ അത് മനസ്സിലാവും. പിന്നെ സെൻസ് വളരെ സിമ്പിളാണ്. അതായത് പ്രിംറോസ് ടഫ്സിലൂടെ പെറിവിങ്കിൾ തൻ്റെ എന്തിനെ പടർത്തുന്ന, ഒന്നും കൂടി, ഇൻ ദാറ്റ് ഗ്രീൻ ബവർ ആ പച്ചപ്പുൽക്കുടിൽ എന്ത് ചെയ്യുന്നു, ആ പ്രകൃതി എന്ത് ചെയ്യുന്നു, പച്ചപ്പുൽക്കുടിൽ എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി തന്നെ ആവാം. ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ തോപ്പിലുള്ള ഏതാണ് ആ ഒരു പച്ചപ്പുൽക്കുടിലാണ്, അതിൽ പെറിവിങ്കിൾ പ്രിംറോസ് ചെണ്ടുകളിലൂടെ അതിൻ്റെ എന്തിനെ പിന്നെ പടർത്തുന്നു എന്നുള്ള സെൻസാണ്. റീത്തിനെ ഹാരത്തെ പടർത്തുന്നു എന്ന് പറഞ്ഞാൽ എന്തേലും സെൻസുള്ളൂ? പ്രിംറോസും അതുപോലെ പെറിവിങ്കിളൊക്കെ കൂടി ചേരുമ്പോൾ അവർ വളരെ ഹാർമണിയിലാണ്, അത് കൂടി ചേരുമ്പോൾ സുന്ദരമായ റീത്ത് പോലെ തോന്നുന്നു എന്നൊക്കെയുള്ള സെൻസേ ഉള്ളൂ. അവർ രണ്ടും കൂടി കൂടിയിട്ട് അത് പ്രിംറോസ് ആൻഡ് പെറിവിങ്കിൾ മേക്ക് റീത്സ് എന്ന സെൻസേ ഉള്ളൂ. അത് വളരെ സുന്ദരമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, കോ എക്സിസ്റ്റ് ചെയ്യുന്നു. മനസ്സിലായിട്ടുണ്ടാവും. അതിൽ ഒന്ന് താഴത്ത് കൂടെ പടരുന്നതാണ്, ഒന്ന് കുറച്ച് പൊങ്ങി നിൽക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് കാണുമ്പോൾ ഒരു കാഴ്ചയിൽ നമുക്ക് നല്ല റീത്ത് പോലെ തോന്നും. അതാണ് അതിൻ്റെ സെൻസ്. മനസ്സിലായിട്ടുണ്ടാവും. റെഡിയല്ലേ? ഓക്കെ ആണല്ലേ. അപ്പം ഇവിടുത്തെ ഈ നേരർത്ഥം പറയുമ്പോൾ ഈ പെരിവിങ്കിൾ ട്രെയിൽഡ് റീത്ത് എന്ന് പറയുമ്പോൾ അതൊരു പിന്നെ പടർത്തുന്നു എന്നുള്ള സെൻസിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഇഴച്ചുവലിക്കുന്നു എന്നൊക്കെ സെൻസിൽ കൊണ്ടുവരുമ്പോൾ, പെരിവിങ്കിൾ ഒരാളായിട്ട് രൂപത്തിലാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് അത് പേഴ്സണിഫിക്കേഷനാണ്. പിന്നെ അത് വരും, ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. ഒന്നുകൂടി പറഞ്ഞു നോക്കിയാൽ, ഇൻ ദാറ്റ് ഗ്രീൻ ബവർ ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീത്ത്സ് ത്രൂ പ്രിംറോസ് ടഫ്സ് എന്നാണ് അതിൻ്റെ സെൻസ്. സംശയങ്ങളില്ലല്ലോ, എല്ലാ കാര്യവും ഓക്കെ ആയല്ലോ. And it's my faith that every flower enjoys the air it breathes. And it's my faith, that means the poet believes that every flower enjoys the air it breathes. Ella poovum, oro poovum, അത് വലിച്ചെടുക്കുന്ന, അത് ശ്വസിക്കുന്ന വായുവിനെ, അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തിലെ ആ വായുവിനെ അത് ആസ്വദിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പൂവിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമാണല്ലോ ഈ ബ്രീത്തിങ് ഒക്കെ. അതിൻ്റെ ചെറിയ ഓരോ ഡേ ടു ഡേ കാര്യങ്ങൾ പോലും അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ അതെന്ത് ചെയ്യുന്നു, ആനന്ദം കൊള്ളുന്നു എന്നർത്ഥം. എല്ലാ പൂക്കളും ഹാപ്പിയാണ്, എല്ലാ പൂക്കളും ഹാപ്പിയാണ്. പക്ഷെ മനുഷ്യനായ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, സങ്കടങ്ങൾ വരുന്നുള്ള സെൻസാണ്. അതൊക്കെ ഒരു കുറേ കമ്പയർ ചെയ്യണം, ഇനിയും വരും അതൊക്കെ. പ്രകൃതി എല്ലാവരിലും നടക്കുന്നത് സങ്കടമല്ല, സന്തോഷമാണ്. അതൊക്കെ ഇനി വരുന്നുണ്ട്. റെഡി അല്ലേ? ഇപ്പം ഈ മൂന്ന് സ്റ്റാൻസ് ക്ലിയർ ആയല്ലോ, വളരെ ഈസിയാണ് കേട്ടോ. ഒന്ന് എളുപ്പമൊന്ന് പറഞ്ഞു നോക്കിയാൽ, വൺസ് വെൻ ദ പോയറ്റ് വാസ് സിറ്റിംഗ് കണ്ടന്റഡ്ലി ഇൻ a grove, he heard a thousand blended thorns. In that sweet mood, pleasant thoughts bring or brought sad thoughts to his mind. നോക്കണേ, nature linked the human soul that ran through the poet to her fireworks. And what grieved his heart was
to think what man has made, what man, the deeds of man. Ingane parna adhe otta vaakku parna ready alle. And next, the periwinkle trade is reached through primrose tufts in that green bar. And poet believes that every flower enjoys the air it breathes. Valare simple makkal engane ingane enna oru onnu ezhuthan pattum kettu manasilakkiyale. Next answer, the birds around me hopped and played, their thoughts I cannot measure. Ikku nera thanneyanu, the birds around the poet hopped and played. പക്ഷികള് തത്തി കളിക്കാനും ചാടി കളിക്കുക തത്തി കളിക്കാനും കളിക്കാനൊക്കെ തുടങ്ങിയത് കളിച്ചു എന്ന അർത്ഥം. ദ തോട്ട്സ് ഐ കനോട്ട് മെഷർ, ഹി കനോട്ട് മെഷർ ദെയർ തോട്ട്സ്. അവരുടെ ചിന്തകൾ അദ്ദേഹത്തിന് അളക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഹാപ്പിയാന്നുള്ളതൊന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ദേ ആർ ഹാപ്പി. ശ്രദ്ധിക്കണേ, ചുറ്റുപാടുള്ള പ്ലാന്റ്സ് ഹാപ്പിയാണ്, ഫ്ലവേഴ്സ് ഹാപ്പിയാണ്, പക്ഷികളും ഹാപ്പിയാണ്, മറ്റ് ജീവികളും ഹാപ്പിയാണ്. അവരെ ആ ഒരു സന്തോഷത്തിൻ്റെ അത് പിന്നെ അളവ് അദ്ദേഹത്തിന് അളക്കാൻ പോലും കഴിഞ്ഞില്ല. അത്രത്തോളം ഹാപ്പിയാണ് ആര്, ബേർഡ്സ് ഹാപ്പിയാണ്. റെഡി അല്ലേ? ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദ മെയ്ഡ് ഇറ്റ് സീം ദ ത്രിൽ ഓഫ് പ്ലഷർ. അവരെ പിന്നെ ചിന്തകൾ എന്തെന്നൊന്നും അദ്ദേഹത്തിന് അളക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു, അവരുടെ ഓരോ ചെറിയ മൂമെൻറ്റിലും, അവർ നടത്തുന്ന ഒരു ചെറിയ മൂമെൻറ്റിലും there was a thrill of pleasure, aanandathinte angeyattathu oru aavesham, oru vallathoru thrill adeyathinte avare ore momentilum undayirunnu. Okay, clear? Adu nera thanne undu, appo koodil parayendathilla. Clear aanalla? The birds around the poet hopped and played, but he couldn't measure their thoughts, or that maybe their pleasure may be beyond the measurements, his measurements, right? Adethana alkan pattana appravu angane kaavu adinte sense. Ready alle? Pala idu kodukatte oru artha adannullade ullu. Pinne oru karyam orppan, one thing was sure, endathu, in the least moment, in each moment which the birds made, there was a thrill of pleasure, ആനന്ദത്തിൻ്റെ ഒരു ആവേശം, അത് ആധിക്യം അതിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദ ബേർഡ്സ് വേർ വെരി ഹാപ്പി എന്ന അതിൻ്റെ അർത്ഥം. റെഡി അല്ലേ? അടുത്ത ആലോചിച്ച് നോക്കൂ, ദ ബഡ് ഇൻ ടിക് സ്പ്രെഡ് ഓൺ ദ സ്പ്രെഡ് ഔട്ട് ദ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ. നേരെ തന്നെയാണ് കേട്ടോ, നേരങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ദ ബഡിങ് ടിക്സ്, നമ്മൾ പറഞ്ഞു ഇങ്ങനെ നാമ്പെടുത്ത് വരുന്ന ചെറിയ ചുള്ളികൾ, റെഡി അല്ലേ? അതിൻ്റെ ആ നാമ്പാണ് ഉദ്ദേശിക്കുന്നത്. സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ, അതിൻ്റെ ഇലകൾ എങ്ങനെ എന്ത് ചെയ്തു വിടർത്തി എന്ന അർത്ഥം. ഫാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇല എന്ന അർത്ഥം കൊടുത്താൽ മതി. അങ്ങനെ വളർന്ന് വരുമ്പോൾ ആ രൂപത്തിൽ ഒരു ആ ഒരു ഷേപ്പ് ഉണ്ടാവുക, ഫാൻ നാല് ഭാഗത്ത് മൂന്നോ നാലോ ഭാഗത്ത് ഇങ്ങനെ വരുന്ന രീതിയിലുണ്ടാവുക. ടു ക്യാച്ച് ദ ബ്രീസി എയർ, എന്തിനാ അവരിങ്ങനെ വിടർത്തുന്നത്? ആ നമ്മൾ ആ ഒരു ചെറിയ മന്ദമാരുതിനുള്ള ചെറിയ കാറ്റുള്ള ആ ഒരു വായുവിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ, യഥാർത്ഥം അതൊരു പിന്നെ ഒരു മനുഷ്യന്മാർ ചെയ്യുന്ന രീതിയിലൊക്കെ ഇതിനെ അവതരിപ്പിക്കുന്നത്. റെഡി ആണല്ലോ? ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ, ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ, ഹി ക്യാൻ ഓൺലി തിങ്ക് എന്ന അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രം ആലോചിക്കാൻ പറ്റുന്നുള്ളൂ, അതെന്താ? ദേർ വാസ് പ്ലഷർ ദേർ. We can see pleasure there means with the budding ticks or with the trees, plants, there is pleasure. And with the birds or the birds are very happy and they are pleasant. They are very happy. They are rejoicing their existence. Parna manasilayittundavunga kadayathu prakruthiyile oro elementum sandosham endu cheyyunnu aaswadikkunnu ava adu prakadipikkunnu ennaanu adinte sense. The budding ticks spread out their fan to catch the breeze air. കിട്ടാത്തതില്ലല്ലോ, അതായത് പുതുതായിട്ട് വരുന്ന നാമ്പുകൾ അതിൻ്റെ ഇലകൾ എങ്ങനെ പുതിയ എന്ത് ചെയ്തിട്ട് ചുള്ളിയാണ് ടിക്സ് അറിയാലോ, അതിങ്ങനെ ഇലകൾ എങ്ങനെ പടർത്തിയിട്ട് ചെറിയ ഇളങ്കാറ്റുള്ള വായുവിനെ എന്ത് ചെയ്യുന്നു, ആ പിടിച്ചെടുക്കുന്നു എന്ന അർത്ഥം. ഇനി അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ, ഹി ക്യാൻ തിങ്ക് ഓൺലി വൺ തിങ് ദാറ്റ് ഈസ് there was, or he could think that only, that is, there was pleasure there. അവിടെ എന്തുണ്ടെന്ന് മാത്രമാണ്, ആനന്ദം ഉണ്ടെന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. റെഡി അല്ലേ? Now, if this belief from heaven be sent, ഈ വിശ്വാസം എവിടെ നിന്ന് അയച്ചതാണെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് അയച്ചതാണെങ്കിൽ, if such be nature's holy plan, ഇതാണ് പ്രകൃതിയുടെ വളരെ പരിശുദ്ധമായ പദ്ധതി എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് നേച്ചേഴ്സ്, ഇറ്റ് ഈസ് ദ ബിലീഫ് ഈസ് സെൻഡ് ഫ്രം ഹെവൻ, വിച്ച് ഈസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ.
that is the endana udheshikkunna avade nature feels happiness with everyone or everywhere nature feels with happiness ella sthalangalum പ്രകൃതി സന്തോഷം കൊണ്ടാണ് അർച്ചിട്ടുള്ളത്. ഇതാണ് ഹോളി പ്ലാൻ, ഇതാണ് സ്വർഗത്തു നിന്ന് അയച്ച വിശ്വാസം. എല്ലായിടത്തും സന്തോഷമുള്ളത്, പക്ഷേ മനുഷ്യ മാത്രം അത് വിരുദ്ധമായിട്ട് പെരുമാറുന്നത്. പറഞ്ഞുകൊണ്ടിരുന്നത് ഹാവ് ഐ നോട്ട് റീസൺ ടു ലമെൻറ്റ്, അതുകൊണ്ട് എനിക്ക് കാരണങ്ങളില്ല വിലപിക്കാൻ. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന കാര്യങ്ങൾ, മനുഷ്യൻ്റെ ഡീഡ്സ്, പ്രകൃതിയോട് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വിലപിക്കാനുള്ള ഏതില്ല കാരണങ്ങളില്ല എന്നാണ്. നല്ല ഒരിതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്യന്തികമായിട്ട് പറഞ്ഞാൽ നമ്മൾ നേച്ചറിൻ്റെ ഭാഗമാണ്. അങ്ങനെ നമ്മൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയ ഒരു ക്ലാസ് പറഞ്ഞ നമുക്കറിയുന്ന, നമുക്ക് ഫാമിലി നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവാൻ കാരണം വി ആർ ഷുവർ ദാറ്റ് വി ആർ ദ പാർട്ട് ഓഫ് ദാറ്റ് ഫാമിലി. ഫാമിലിൻ്റെ ഭാഗം നമുക്കറിയുന്നത് കൊണ്ട് നമ്മുടെ ഉമ്മാൻ്റെ അടുത്താകുമ്പോൾ, നമ്മുടെ സഹോദരങ്ങളുടെ അടുത്താകുമ്പോൾ നമുക്ക് ആനന്ദം കിട്ടും, സന്തോഷം കിട്ടും. അങ്ങനെ ആ സ്നേഹബന്ധം ഉണ്ടാവുമ്പോൾ, ആ ബോണ്ട് ഉണ്ടാവുമ്പോൾ. ഇതേപോലെ തന്നെ പ്രകൃതിയുടെ ഭാഗമാണ് നമ്മൾ. നമുക്ക് വേണ്ടിയാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളതിനെ ഓവറായി ചൂഷണം ചെയ്യാനോ നശിപ്പിക്കാനോ ഉള്ളതല്ല. നമ്മൾ പ്രകൃതിൻ്റെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രകൃതിയിലാവുമ്പോൾ അങ്ങേയറ്റത്ത് ആനന്ദം കിട്ടും. അപ്പം നമുക്ക് ആ സന്തോഷം ഉൾക്കൊള്ളാൻ പറ്റും. ആ സന്തോഷം ആനന്ദമാണ് പ്രകൃതിൻ്റെ നിയമം, പ്രകൃതിൻ്റെ പദ്ധതി അതാണ്. അത് നശിപ്പിക്കപ്പെടുന്നത് നമ്മളെ പ്രവൃത്തികളിലൂടെയാണ്. അതാണ് നമ്മുടെ പോയറ്റിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നത്. സിമ്പിളാണല്ലേ മക്കളെ. ഓക്കെ, റൈറ്റ്. വാക്കുകളൊക്കെ നമ്മൾ കണ്ടു, നമ്മളതിൽ ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്താണെന്നാലും ഒന്നുകൂടി നോക്കണം. വാട്ട് ഇസ് ദി എക്സ്പ്രഷൻ ഐ സേറ്റ് റിക്ലൈൻഡ് ഇൻഡിക്കേറ്റ്? എൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പോയറ്റ് ഈസ് ഇൻ ഇസ് ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, ആനന്ദകരമായ അവസ്ഥയിലാണ്. വൈ ഡസ് ദ പോയറ്റ് ഫീൽ സാഡ് വൈൽ റിക്ലൈനിങ് ഇൻ ദ ഗ്രൗ? ഗ്രൗലിങ്ങനെ കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് സങ്കടം തോന്നിയത്? ദർ ആർ സാഡ് തോട്ട്സ് ഇൻ ഇസ് മൈൻഡ്, മനസ്സിൽ ദുഃഖകരമായ ചിന്തകൾ വരുന്നതുകൊണ്ടാണ്. ഹൗ ഡസ് ദി പോയറ്റ് അസോസിയേറ്റ് ഹിംസെൽഫ് വിത്ത് നേച്ചർ? ഒക്കെ ഒറ്റക്ക് പറഞ്ഞു നോക്കിയിട്ടാണ് ഇത് അടിച്ച് കാണേണ്ടത് കേട്ടോ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാണണേ. ഹൗ ഡസ് ദി പോയറ്റ് അസോസിയേറ്റ് ഹിംസെൽഫ് വിത്ത് നേച്ചർ? എങ്ങനെ പ്രകൃതിയുമായിട്ട് പോയറ്റ് അദ്ദേഹത്തെ ബന്ധിപ്പിക്കുന്നത്? ദി ഹ്യൂമൻ സോൾ ഇസ് ലിങ്ക്ഡ് വിത്ത് ദ ഫയർ വർക്ക്സ് ഓഫ് നേച്ചർ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, മനുഷ്യാത്മാവ് നമ്മൾ പറഞ്ഞത് അതൊക്കെ പ്രകൃതി സുന്ദരമായ വാക്കുകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. വാട്ട് ഡു ദീസ് ലൈൻസ് കൺവേ? എന്താ ഇവരിൻ്റെ അർത്ഥം എന്താണ്? മാൻ ഡിസ്റപ്റ്റിന് ദി ഹാർമണി ഓഫ് നേച്ചർ. ആ പ്രകൃതിയുടെ ആ ഒരു ഫ്ലോനെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാർമണിയെ, ആ സൗഹാർദ്ദ അന്തരീക്ഷത്തെ, മറ്റ് സൃഷ്ടികൾ തമ്മിലുള്ള മറ്റ് ഘടകങ്ങൾ തമ്മിലുള്ള അതിനെയൊക്കെ തടസ്സപ്പെടുത്തുന്നത് മനുഷ്യനാണ് എന്നാണ്. റെഡിയല്ലേ? Then, what makes the poet think that every flower enjoys its existence? എല്ലാ പൂക്കളും അതിൻ്റെ നിലനിൽപ്പ് ആസ്വദിക്കുന്നതെന്ന് കാണിക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? Plants are happy to bring forth flowers and flowers enjoy the harmony of nature. Clear ആണല്ലോ അത്. What's nature's holy plan? How does man work against it? എന്താ അതിൻ്റെ പദ്ധതി? എങ്ങനെയാണ് മനുഷ്യൻ നശിപ്പിക്കുന്നത്? Nature fills everything with pleasure. എല്ലായിടത്തും സന്തോഷമാണ് നേച്ചർ നടക്കുന്നത്. Man does not realize the plan of, അത് മനസ്സിലാക്കുന്നില്ല, എന്നിട്ട് അവൻ അതിനെന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. Suggest an alternative title for the പോയം. അത് റൈറ്റ് യുവർ സെൽഫ് എന്നതിൻ്റെ ഉത്തരമല്ല കേട്ടോ. നിങ്ങൾക്ക് തോന്നിമാതിരി നിങ്ങൾക്ക് നിങ്ങളെ ഇമേജ്, അത് ഞാൻ പറയലല്ല വേണ്ടത്, നിങ്ങളെ ഇമാജിനേഷൻ സെൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം നേച്ചേഴ്സ് ഹോളി പ്ലാൻ, അല്ലെങ്കിൽ മാൻ വേഴ്സസ് നേച്ചർ എന്ന നിങ്ങൾക്ക് യുക്തമായ രീതിയിൽ എന്ത് ചെയ്യാം, അതിൽ പ്രധാനപ്പെട്ട തീം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ, ഗ്ലോറി ഓഫ് നേച്ചർ എന്നൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഹെഡിങ് കൊടുക്കാം. റൈറ്റ്. ഓക്കെ ഡിയേസ്, ഐ തിങ്ക് യു ആർ ഹാപ്പി വിത്ത് ദാറ്റ് ഡിസ്കഷൻ. നൗ ദ മെയിൻ എക്സ്പ്രഷൻസ്. ഐ സേറ്റ് റിക്ലൈൻഡ് അർത്ഥം ദ പോയറ്റ് ഈസ് ഇൻ ഇസ് ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്നാണ്. ശ്രദ്ധിക്കണം, പരീക്ഷക്കാരനെ ചോദിക്കുക, വാട്ട് ഡസ് ഐ സേറ്റ് റിക്ലൈൻഡ് ഇൻഡിക്കേറ്റ് എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം. റെഡിയല്ലേ? ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ എന്ന് പറഞ്ഞ അത് കാണിക്കുന്നത് മാൻസ് വൈറ്റർ റിലേഷൻഷിപ്പ് വിത്ത് നേച്ചർ. നമ്മൾ പറഞ്ഞു മനുഷ്യനും പ്രകൃതി നമ്മൾ അഭേദ്യമായ ബന്ധമാണ്, അതാണ് ഇതിൻ്റെ തീമും. റെഡിയല്ലേ? ആൻഡ് മച്ച് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് ആസ് മാൻ മെയ്ഡ് ഓഫ് മാൻ എന്നതിൻ്റെ ആശയം. മാൻ ഡിസ്റപ്റ്റഡ് ദ ഹാർമണി ഓഫ് നേച്ചർ. മനുഷ്യൻ നമ്മൾ ചർച്ച ചെയ്ത് വന്നതാണ് നേച്ചറിൻ്റെ ആ ഒരു ഹാർമണിയെ, അതിൻ്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തെ, അല്ലെങ്കിൽ ഇവൾ തമ്മിലുള്ള അതിനെ, അല്ലെങ്കിൽ സൃഷ്ടിയെ തമ്മിലുള്ള അതിനെയൊക്കെ തടസ്സപ്പെടുത്തുന്നത് മനുഷ്യനാണ്. റെഡിയല്ലേ? ദ മിസറി ദാറ്റ് ഹ്യൂമൻസ് ഹാവ് കോസ്ഡ് ഈച്ച് അതർ സിൻസ് ടൈം ഇമ്മെമ്മോറിയൽ. മനുഷ്യർ പരസ്പരം ഓർമ്മ വെച്ച കാലം മുതലേ
എന്ത് ചെയ്യുന്ന അവരുടെ പ്രവൃത്തി മൂലമുണ്ടാകുന്ന ദുരിതങ്ങളൊക്കെ ഇരിക്കാൻ കാണിക്കുന്നത്. റെഡിയല്ലേ? അത് യുദ്ധങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആവാം, അതിൻ്റെ സൂചനകൾ. അത് നമ്മൾ വിശദീകരിച്ച് അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും, അതുകൊണ്ട് അതൊന്നും പറയാത്തത്. റെഡിയല്ലേ? അല്ലെങ്കിൽ വിപ്ലവങ്ങളോ അല്ലെങ്കിൽ കൂട്ടക്കൊലകളോ അതൊക്കെ അതിൽ ഉദ്ദേശിക്കുന്നുണ്ടാവാം. റെഡിയല്ലേ? പ്രകൃതിയെ ചെയ്യുന്ന കാര്യങ്ങളോ കൊള്ളിക്കാൻ പറ്റും. റെഡിയല്ലേ? ഓക്കെ. നേച്ചർ സോളി പ്ലേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നേച്ചർ ഫീൽസ് എവറിത്തിങ് വിത്ത് പ്ലഷർ. എല്ലായിടത്തും ആനന്ദമാണ് നേച്ചർ നടക്കുന്നതെന്നാണ്. എക്സ്പ്രഷൻസ് കിട്ടിയല്ല, കുറച്ച് കാര്യങ്ങൾ നന്നായി പഠിക്കട്ടോ. ഇനി പാറ്റിക് ഡിവൈസ് നോക്കട്ടെ. ഹൈപ്പർബലിയാണ്. ഹി ഹാഡ് 1000 ബ്ലെൻഡ് നോട്ട്സ്. അതായത് ഒരേ സമയത്ത് ആയിരക്കണക്കിന് ബ്ലെൻഡഡ് ടോൺസ്, മിക്സ് ചെയ്ത പാട്ടുകൾ സംഗീതം കേട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു എക്സാജറേഷൻ ഉണ്ട്, അങ്ങേറ്റത്തൊരു അതിശയോക്തി ഉണ്ട്. അതുകൊണ്ട് അത് ഹൈപ്പർബലിയാണ്. റെഡിയല്ലേ? അതങ്ങനെ പഠിച്ചാൽ നിങ്ങൾ റെഡിയല്ലേ? ഇനി പിന്നെ അതിലുള്ളത് പേഴ്സോണിഫിക്കേഷൻ കുറേ എണ്ണുണ്ട്. ടു ഹെർ ഫയർ വർക്ക്സ് നമ്മൾ ചർച്ച ചെയ്ത് വന്നതാണ്. പ്രകൃതി അവിടെ അവർ അഡ്രസ്സ് ചെയ്യുന്നത് ഒരാളായിട്ടാണ്. പെരിവിങ്കിൾ ട്രെയിൽ ശ്രീ എന്ന് പറയുമ്പോൾ അവിടെ അതേപോലെ നമ്മൾ പെരിവിങ്കിൾ പടർത്തുക, പെരിവിങ്കിൾ പടർത്തുക എന്നാണ്. അത് റീത്ത് പറയുമ്പോൾ, ഒബ്ജക്റ്റ് പറയുമ്പോൾ അത് ട്രാൻസിറ്റീവ് ആയിട്ടാണ് ട്രെയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് മനുഷ്യന്മാർ ചെയ്യുന്ന രീതിയിലൊരു അവസ്ഥ അവിടെ വരും. അതുപോലെ ഫ്ലവേഴ്സ് എൻജോയ്സ് ടയർ, അതൊക്കെ മനുഷ്യരെ സാധാരണ ആസ്വദിക്കുക. ഇവിടെ ഫ്ലവർ എന്ത് ചെയ്യുന്നു? ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞു. ബഡ്ഡിങ് ടിച്ച് ക്യാച്ച് ദ ബ്രീസി അയർ, അതും അതേപോലെ തന്നെയാണ്. നേച്ചേഴ്സ് ഹോളി പ്ലേ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? നേച്ചർ ഇങ്ങനെ എല്ലായിടത്തും ഒരു ആനന്ദം എന്ത് ചെയ്യുന്ന, പിന്നെ എന്ത് ചെയ്യുന്നു എന്നാണ്, നടക്കുന്നു എന്നാണ് അവിടെ ഒരു മനുഷ്യൻ എന്നുള്ള രൂപയിലും. ടു ഹർ ഫയർ വർക്സ് നമ്മൾ വന്നതാണ് എന്നൊരു പറഞ്ഞു എന്നുള്ളൂ. റെഡിയല്ലേ? ഓക്കെ. നെക്സ്റ്റ് അലിട്രേഷൻ, പ്രധാനപ്പെട്ട രണ്ടെണ്ണം. അതാ മച്ച് മൈ മ സൗണ്ട് നോക്കണേ. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മാൻ മ അലിട്രേഷനാണ്. സിമ്പിളാണ് കാര്യം, നമ്മൾ കഴിഞ്ഞാൽ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നത്. ഓക്കെയാണല്ലോ. നൗ ഇമേജറിയാണ്, ഓഡിറ്ററി ഇമേജ് ആണ്. 1000 ബ്ലെൻഡ് നോട്ട്സ് കേൾക്കാൻ പറ്റിയത് നമുക്കതറിയാം. അതുപോലെ തന്നെ വിഷ്വൽ ഇമേജസ് ആണ്, ഓൾഫാക്ടറി ആണ്. അവർ ഫ്ലർ എൻജോയ്സ് ബ്രീത്സ് മണയറ്റ് ബന്ധമുള്ളതാണ്. അപ്പം പിന്നെ ശ്വസിക്കുന്ന വായു അത് ആസ്വദിക്കുന്നു പറഞ്ഞാൽ അത് നല്ല ഫ്രാഗ്രൻസ് ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. റെഡിയല്ലേ? നെക്സ്റ്റ് വൺ ഈസ് ടാക്റ്റൽ ഇമേജ് ആണ്, ബ്രീസി അയർ. ശരീരത്തിൽ വന്ന് തട്ടുന്ന മാതിരി ഫീൽ ചെയ്യും ബ്രീസി അയർ. നെക്സ്റ്റ് വിഷ്വൽ ഇമേജസ് ആണ്, ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്പ് ആൻഡ് പ്ലേ. കണ്ണുപൂട്ടിയാൽ നമുക്ക് തത്തി കളിക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ പിക്ചർ നമ്മളതിലുണ്ട് കേട്ടോ, ഇമേജ് ഉണ്ടായിരുന്നു. ഗ്രവ് തോപ്പ്, ഗ്രീൻ പവർ, അതൊക്കെ നല്ല വിഷ്വൽ ഇമേജുകളാണ്. റെഡി ഡിയസ്? അതേപോലെ തന്നെ ഫ്ലവേഴ്സ്, പ്രിംറോസ് ആൻഡ് പെറിവിങ്കിൾ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റിയതാണ്. ബഡ്ഡിങ് ടിക്സ്, മറ്റൊന്ന് ഇങ്ങനെ നാമ്പുകൾ എടുത്ത് വരുന്ന ചെറിയ ചുള്ളികൾ നമുക്ക് കാണാൻ പറ്റും. റെഡിയല്ലേ? ഓക്കെ. നൗ റൈൻ സ്കീം എ ബി എ ബി നോഡ്സ് റിക്ലൈൻഡ് ഡി സ് തോട്ട്സ്. അതുപോലെ മൈൻഡ്, ഒരേമാതിരി സൗണ്ടിന് നമ്മൾ ഒരേ ലെറ്റർ കൊടുക്കും എയും എയും. അത് റിക്ലൈൻ, അത് രണ്ടാമത്തേന് വ്യത്യാസത്തിന് ബി കൊടുത്തു, അതന്നെ ഇവിടെ വന്നുകൊണ്ട് എ ബി ആണ്. നമുക്കറിയാം റൈമിങ് വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം എടുത്ത് എഴുതാൻ. നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ് മൈൻഡ്, അതായത് എല്ലാ ഫസ്റ്റും തേർഡും അതുപോലെ തന്നെ പിന്നെ സെക്കൻഡും ഫോർത്തും റൈമാണ്. നമുക്ക് എഴുതാൻ പറ്റും, സിമ്പിളല്ലേ മക്കളെ? ഓക്കെ. റൈറ്റ് ഇയേഴ്സ് സമ്മറിയാണ് മൊത്തത്തിൽ, അതിൻ്റെ ഒരു ആശയമാണ് ശ്രദ്ധിക്കണേ. ദ പോയറ്റ് വൺ സിറ്റ്സ് ഇൻ എ ഗ്രോവ് ഇൻ എ വെരി കാം ആൻഡ് റിലാക്സ്ഡ് മൂഡ്. സ്റ്റേറ്റ് റിക്ലൈൻഡ് ആശയാണ്. ഹി ഹിയേഴ്സ് എ ലോട്ട് ഓഫ് വേറിയസ് സൗണ്ട്സ് ആൻഡ് സോങ്. പ്രകൃതിയിലുള്ള ഉദ്ദേശിക്കുന്നത് ഹി ഫൗണ്ട് സോളീസ് ആൻഡ് ബിക്കംസ് മച്ച് പ്ലീസ്ഡ് ഇൻ ദ സോങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് മ്യൂസിക് ഓഫ് ദ വുഡ്സ്. അറ്റ് ദ സെയിം ടൈം സം സോറോഫുൾ തോട്ട്സ് കം ഇൻ ടു ഹിസ് മൈൻഡ് ആൻഡ് ഹി ബിക്കംസ് പെൻസീവ്. തോട്ട്ഫുൾ എന്നാ പെൻസീവ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളെ ഗൗരവത്തിൽ ചിന്തിക്കുന്നതിനാണ്, ചിന്താമഗ്നനാകുന്നതിനാണ്. അദ്ദേഹം ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ്. റെഡിയല്ലേ? നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് റാൻ ത്രൂ ദ പോയറ്റ് ടു ഹർ ഫയർ വർക്സ്. നമ്മൾ പറഞ്ഞതാണ് അതൊക്കെ. ബട്ട് മാൻ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് ലിങ്ക്. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു? ഹി ഡിസ്ട്രപ്റ്റഡ് ദ ഹാർമണി ഓഫ് നേച്ചർ. ദ തോട്ട് ഓഫ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ മെയ്ഡ് ഹിം സാഡ്. ഓക്കെ ആണല്ലോ. ഹി സീസ് ദ പ്രിംറോസ് ആൻഡ് പെറിവിങ്കിൾ മേക്ക് റീഡ്സ് ഇൻ ദ ബാദർ. മനസ്സിലായാലും അത് ഒന്ന് പൊങ്ങി നിൽക്കുന്നതാണ്, ഒന്ന് അടിയിലൂടെ അങ്ങനെ പടരുന്നതാണ് പെരിവിങ്കിൾ. അതുകൊണ്ട് രണ്ടുകൂടി കാണുമ്പോൾ നമുക്ക് പ്രിംറോസ് ആയിട്ട് സോറി റീത്തായി തോന്നും, അവർ വളരെ സുന്ദരമായി തോന്നുന്നു അതിൻ്റെ സെൻസ് ഒക്കെ ചർച്ച പറഞ്ഞതാണ്. ഹി ബിലീവ്സ് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്രീത്ത്. ഇൻ ദിസ് കോട്രൈൻ ദ പ്രസൻസ് ഓഫ് നേച്ചർ ആസ് എ ലിവിങ് തിങ് സ്ട്രൈക്ക് അഗെയിൻ. അതിൽ നമ്മൾ നേച്ചറിനൊരു ജീവുള്ള മനുഷ്യൻ്റെ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ ദ മൂവ്മെൻറ്റ് വേർബ്സ് യൂസ് ട്രെയിൽഡ് പോലുള്ള വേർബുകൾ, അതുപോലെ തന്നെ വരുവിങ്ങൾ ബ്രീത്സ് ഒക്കെ ഫ്ലവേഴ്സിൻ്റെ ഒപ്പം ബ്രീത്സ് ഉപയോഗിച്ചതൊക്കെ പേഴ്സണിഫിക്കേഷൻ്റെ സൂചനയാണ്. ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ആർ ഇൻ പെർഫെക്റ്റ് ഹാർമണി, അതാണ് എൻ്റെ പിന്നെ പ്രത്യേക എൻ്റെ മെസ്സേജ്. അതാണ് മെസ്സേജ്, ദാറ്റ് ഈസ് വ്യത്യസ്തമായ എല്ലാ പൂക്കളും അവർ പൂർണ്ണമായ ഹാർമണിയിലാണ്. പ്രിംറോസ് ആൻഡ് പെറിവിങ്കിൾ ഗ്രോ ആൻഡ് എക്സിസ്റ്റ് ഇൻ ഹാർമണിയൊക്കെ ചർച്ച ചെയ്ത് വന്നതാണ്.
The birds around him express their thrill of pleasure by hopping and playing in the grove. പറഞ്ഞതല്ലേ, though he can't measure their thoughts, sometimes it can be beyond measure. പറഞ്ഞാ കാര്യമൊക്കെ, he can see a thrill of pleasure in every moment they make. പറഞ്ഞ ചർച്ച വന്നതാണല്ലോ. He also notices the budding ticks spread out their tender leaves to catch a breezy air. He says what all can think is that there is pleasure everywhere. അതായത് ഇപ്പോൾ പ്രകൃതി നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന കാര്യം, അതായത് ലോർഡ്സ് സന്തോഷമുണ്ട് എന്നാണ്. നേച്ചർ ഫീൽസ് എവറിത്തിങ് വിത്ത് പ്ലഷർ, ഇറ്റ് ഈസ് ഹിസ് ഹോളി പ്ലാൻ. സോ ഹി എക്സ്പീരിയൻസിസ് ദി അറ്റ്മോസ്റ്റ് പ്ലഷർ ഓഫ് ദ വേൾഡ് ഓഫ് നേച്ചർ, ബട്ട് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ ഗ്രീവ്സ് ദ പോയറ്റ്സ് മൈൻഡ്. ക്ലിയർ ആണല്ലോ. അവിടെ ചുരുക്കി എല്ലാ കാര്യം അതിലുണ്ട്, എഴുതിയെടുക്കണം, നന്നായി പഠിക്കുമ്പോണം. റെഡി അല്ലേ? ഓക്കെ, നമുക്ക് വില്യം വേഴ്സ്വത്തിൻ്റെ പ്രൊഫൈലാണ്. ഈ സംഗതികൾ നോക്കി ചോദ്യം നോക്കി ആദ്യം പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ കമ്പയർ യുവർ റൈറ്റിംഗ് വിത്ത് ദി സാമ്പിൾ. ഓക്കെ, റൈറ്റ്. യെസ്, മക്കൾ നല്ലോണം ശ്രദ്ധിക്കണേ. ഇപ്പോൾ രണ്ട് പദ്യങ്ങളുടെ ഏതാണ്ട് ചർച്ച നമ്മൾ ചെയ്തു. ഇനി ഇതിൻ്റെ അടുത്ത ഇതിൽ വിടുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലതാണ്, നിങ്ങൾക്ക് പരീക്ഷക്ക് മാർക്ക് ഉണ്ടാവും, ഗുണകരമാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാം. സംശയങ്ങളൊന്നും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ കിട്ടാൻ ഞാൻ പ്രതികരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നന്നായി ചെയ്യുക, ഗുഡ് ലക്ക്. നന്നായി നിങ്ങൾ ചെയ്താൽ എ പ്ലസ് ഇംഗ്ലീഷിൽ ഉറപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. മീറ്റ് യു അഗെയിൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.